വറുതിയുടെ കർക്കിടകമായാൽ പിന്നെ മലയാളിയുടെ കാത്തിരിപ്പ് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയാണ്. ഏതൊരു പഞ്ഞമാസത്തിനപ്പുറവും പ്രതീക്ഷയുടെ പൊന്നിൻ ചീങ്ങപ്പുല്ലരി പിറക്കാറുണ്ട്. മഹാമാരി പിടിമുറക്കിയ ഘട്ടകാലത്ത് പരിമിതികളിൽ നിന്ന് രണ്ടാം വട്ടവും മലയാളികൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ പ്രത്യാശ നൽകുന്നത് അതിജീവനത്തിൻ്റെ കേരളം കുറിച്ച പുതിയ പാതകൾ തന്നെയാണ്. മഹാമാരിക്കാലത്തെ ഓണാഘോഷം മലയാളിക്ക് പുതുമയുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഓണം വെറുമൊരു ആഘോഷം മാത്രമല്ല, ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ കൂടിയാണ്. കോവിഡിനൊപ്പമുള്ള ജീവിതത്തിൽ പല കാഴ്ചപ്പാടുകളും മാറിയെന്ന് മാത്രം, കോവിഡ് മാറ്റി എഴുതിയ ശീലങ്ങളിൽ ഒതുങ്ങി വീട്ടിൽ തന്നെയാണ് ഇക്കുറിയും മലയാളിയുടെ ഓണാഘോഷം. ഓണക്കോടിയും ഓണസദ്യയും ഓണാഘോഷവും കേരളീയരെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്നാൽ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയിൽ ചിലതെല്ലാം മനഃപൂർവ്വം വിസ്മരിക്കേണ്ടിയിരിക്കുന്നു. ഉത്രാടപ്പാച്ചിലും ഓണവിരുന്നും ഓണ റിലീസുമെല്ലാം മഹാമാരി കടന്ന ഓർമ്മകൾ പെടുന്നു. ഒന്നര വർഷവും രണ്ട് തരംഗങ്ങളും പിന്നിട്ട കോവിഡ് കാലത്തെ ഒറ്റക്കെട്ടായി നേരിട്ടാണ് കേരളം മുന്നേറിയത്. അതിജീവനത്തിന് കരുത്തു പകരാൻ ജനകീയ സർക്കാരും തണലായി നിന്നു. ഓണക്കാലത്ത് ഒരാളും പട്ടിണി കിടക്കരുതെന്ന നിശ്ചയദാർഢ്യം 90 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഓണക്കിറ്റുകൾ എത്തിയത്. പ്രതിസന്ധി കാലത്തും 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് സാധാരണക്കാരുടെ കരങ്ങളിലെത്തി. ജനസംഖ്യയുടെ പകുതിയിലേറെ പേർക്കും വാക്സിൻ ലഭ്യമാക്കി. ഘട്ടംഘട്ടമായുള്ള ഉരുത്തെഴുന്നേൽപ്പിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ വർഷം മാസ്കിട്ട് സോപ്പിട്ട് ഗ്യാപ്പിട്ട് ഓണം ആഘോഷിച്ചു. ഇത്തവണയും പതിവ് ആഘോഷങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി ശാരീരികമായി അകന്നു നിന്ന് മാനസികമായി അടുത്തുകൊണ്ട് ഡബിൾ മാസ്കിട്ട് ഗ്യാപ്പിട്ട് സോപ്പിട്ട് മാനവികതയുടെ പക്ഷം ചേർന്ന് ഓണം ആഘോഷിക്കാം. ആഘോഷനാളുകൾ ഇനിയും വരും. ഇന്നത്തേത് അതിജീവനത്തിൻ്റെ കാലമാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ മിതത്വം പാലിച്ച് സാമൂഹിക പ്രതിരോധം പടുത്തുയർത്തിയാകണം ഓരോരുത്തരുടെയും ചുമതല. അതേസമയം ഓണം സിനിമകൾ റിലീസില്ലാത്ത തുടർച്ചയായ 2ാം വർഷം സിനിമാ കുട്ടകൾ അടഞ്ഞപ്പോൾ സ്വീകരണ മുറികളിലേക്ക് സിനിമകൾ എത്തി. OTT പ്ലാറ്റ്ഫോമുകൾക്ക് ജനപ്രീതിയേറി. മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമല്ലായിരുന്ന OTT റിലീസുകൾ കൊറോണ കാലത്തിൻ്റെ സൃഷ്ടിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ മേഖലകളെയും ഒരുപോലെ സിനിമാ വ്യവസായത്തിലും കോവിഡ് വിള്ളൽ വീഴ്ത്തിയപ്പോൾ OTT ബദൽ മാർഗങ്ങളായി. തിയേറ്ററുകൾ തുറക്കുന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ മലയാളത്തിലെ പ്രമുഖ യുവതാരങ്ങളുടെ സിനിമകൾ ഉൾപ്പെടെ OTT റിലീസിലെത്തുമെന്നാണ് സൂചന. അനേകം പ്ലാറ്റ്ഫോമുകൾ നിലവിലുണ്ടെങ്കിലും ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും തന്നെയാണ് കൂട്ടത്തിലെ വമ്പന്മാർ. എന്തോണമെന്ന് ചോദിച്ചാൽ എൽത്തവണയും ഓൺലൈനിലാണ് ഓണമെന്ന് ഒരു കൂട്ടർ. ഈ കോവിഡ് കാലത്തും ഡിജിറ്റൽ യുഗത്തെ കൈപ്പിടിയിലാക്കി ഓൺലൈൻ പഠനത്തിലൂടെ മുന്നേറുന്ന തലമുറയാണ് ഓൺലൈൻ ഓണത്തിനും അരങ്ങൊഴിപ്പിക്കുന്നത്. വെർച്വൽ വേദികളിൽ ഡിജിറ്റൽ ഓണാഘോഷത്തിന് പരിധികളില്ല. പണ്ട് വായനശാലകളിലും ക്ലബ്ബുകളിലും സംഘടിപ്പിച്ചിരുന്ന വിവിധ മത്സര പരിപാടികളും ഓൺലൈനിലേക്ക് മാറി. അച്ഛനമ്മമാരുടെ പ്രോത്സാഹനത്തോടെ മൊബൈൽ ഫോണിൻ്റെ മുൻ ക്യാമറയും ഓണാക്കി ചെസ് നമ്പരും കുത്തി കുട്ടിപ്പട്ടാളം പാട്ടുപാടിയും നൃത്തം ചെയ്തും വീട്ടിലിരുന്ന് തന്നെ ഓണക്കളികളിൽ പങ്കെടുക്കുന്നുണ്ട്. കാര്യമെന്തൊക്കെയായാലും സുന്ദരിക്ക് പൊട്ടുതൊടലും കണ്ണുകെട്ടി കുടമടിയും വെള്ളം കൂടി മത്സരവും വടംവലിയും ഒന്നുമില്ലാത്തതും ഓൺലൈൻ ഓണത്തിൻ്റെ പോരായ്മ തന്നെയാണ്. ഇനി ഡിജിറ്റൽ ഓണത്തിൻ്റെ മറ്റൊരു വശം ഓൺലൈൻ ഓഫർ പെരുമഴയിലൂടെ ഓണസദ്യയും ഓണക്കോടിയും വരെ വീട്ടിലെത്തുമെന്നതാണ്.